നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിലെ കൗക്കോണറും കൗഷോട്ടും കേട്ടിട്ടുണ്ടോ? കൗക്കോണറിൻ്റെയും കൗഷോട്ടിൻ്റെയും ചരിത്രം പരിശോധിക്കുകയാണ് സ്പോർട്സ് ഇൻഫോ ഇന്ന്. ആദ്യം കൗക്കോണർ പരിചയപ്പെടാം. ക്രിക്കറ്റ് ഫീൽഡിലെ വിവിധ ഫീൽഡിംഗ് പൊസിഷനുകൾ നമുക്കറിയാം. വിക്കറ്റ് കീപ്പർ, സ്ലിപ്പ്, തേർഡ് മാൻ, ലോങ് ഓൺ, ലോങ് ഓഫ്, മിഡ് വിക്കറ്റ്, കവർ, ഫൈൻ ലെഗ്, പോയിൻ്റ് തുടങ്ങി വിവിധ ഫീൽഡിംഗ് പൊസിഷനുകൾ നാം കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമുക്കധികം പരിചിതമല്ലാത്ത ഒരു ഫീൽഡിംഗ് പൊസിഷനാണ് കൗക്കോണർ. ഡീപ് മിഡ് വിക്കറ്റിനും ലോങ് ഓണിനും ഇടയിലുള്ള ഈ ഭാഗമാണ് കൗക്കോണർ. കൗക്കോണർ എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതറിയുന്നതിന് മുമ്പ് കൗഷോട്ട് എന്താണെന്ന് നോക്കാം. ക്രിക്കറ്റിൽ ഒരു ബാറ്റ്സ്മാൻ കളിക്കുന്ന ഓരോ ഷോട്ടിനും ഓരോ പേരുണ്ട്. ഒരുപക്ഷെ ക്രിക്കറ്റിലെ ഏറ്റവും രസകരമായ ഷോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കവർ ഡ്രൈവ് എന്നായിരിക്കും കൂടുതൽ പേരും പറയാൻ സാധ്യത. ഇത്തരം ടെക്സ്റ്റ് ബുക്ക് ടെക്നിക്കുകളെ ആശ്രയിക്കുന്ന ഷോട്ടുകളായിരുന്നു ഒരു കാലത്ത് ക്രിക്കറ്റിൻ്റെ ഭംഗി. എന്നാൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൻ്റെ വരവോടെ ഇത്തരം ടെക്നിക്കുകൾ ആശ്രയിക്കാത്ത കൂറ്റനടിക്കാർ ക്രിക്കറ്റിൽ വരവറിയിച്ചു. ഇത്തരക്കാർ കളിക്കുന്ന ഒരു ഷോട്ടാണ് കൗഷോട്ട് എന്നറിയപ്പെടുന്നത്. ക്രിക്കറ്റിൻ്റെ ആദ്യ കാലത്ത് ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ ഇത്തരം ഷോട്ടുകൾ വളരെ കുറവായതിനാൽ ഫീൽഡിൽ പശുക്കൾ മേയുന്ന സ്ഥലമായിരുന്നു ഡീപ് മിഡ് വിക്കറ്റിനും ലോങ് ഓണിനും ഇടയിലുള്ള ഈ ഭാഗം. അങ്ങനെയാണ് ഈ ഭാഗത്തിന് കൗക്കോണർ എന്ന പേര് കിട്ടിയത്. എന്നാൽ ആധുനിക ക്രിക്കറ്റിലെ കൂറ്റനടിക്കാരുടെ വരവോടെ ഈ പൊസിഷന് ട്വന്റി മത്സരങ്ങളിലും ഏകദിന ക്രിക്കറ്റിലെ സ്ലോഗ് ഓവറുകളിലും ഈ പൊസിഷനുകളിൽ ഇപ്പോൾ മികച്ച ഫീൽഡേഴ്സിനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.